നിന്റെ വചനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യ മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവജനമേ, വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ സ്വർഗീയ ആലോചനകളെ കേൾപ്പാനും ധ്യാനിപ്പാനും പഠിപ്പാനും നമുക്ക് സന്ദർഭമൊരുക്കി തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് വീണ്ടും നാം കർത്തൃസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇന്നത്തെ ധ്യാനത്തിനായി കർത്താവ് നമുക്ക് വേർതിരിച്ച് നൽകുന്നത് കൊലോസ്യ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായം 1-4 തിരുവചനങ്ങളാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ദൈവത്തിന് സ്തുതി. വളരെ മനോഹരമായ ഒരു ധ്യാനചിന്തയാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശു ഇപ്പോൾ ഇരിക്കുന്നിടമായ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഒരു വിശ്വാസി ധ്യാന വിഷയമാക്കേണ്ടത് എന്ത്? യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരോടാണ് അപ്പോസ്തോലൻ സംസാരിക്കുന്നത്. യേശുക്രിസ്തുവിനോടുകൂടെ മരിക്കാതെ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാനാവുകയില്ല. യേശുക്രിസ്തുവിൽ ജനിക്കാതെ യേശുക്രിസ്തുവിനോടുകൂടെ മരിക്കാനും ആവുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം അറിയണം, ലോകത്ത് ജഡപ്രകാരം ജനിച്ച ദൈവമക്കൾ കർത്താവായി യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോഴാണ് പുതിയ സൃഷ്ടിയായിത്തീർന്നത്. വിശുദ്ധ സ്നാനത്തിലൂടെയാണത് സംഭവിച്ചത്. വിശുദ്ധ സ്നാനത്തിലൂടെ ഒരു വ്യക്തി യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച് യേശുക്രിസ്തുവിനോടുകൂടെ കബറടക്കപ്പെട്ട് യേശുക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്യുക അത്രേ ചെയ്യുന്നത്. അപ്പോഴാ വ്യക്തി യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ ജീവിതമാണ്. നാം മരിച്ചത് നമ്മുടെ പാപം സംബന്ധിച്ചാണ്, ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവിൻ്റെ കൃപയിലാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഉദ്ധിതനായ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെട്ടവരാണവർ. ഉദ്ധിതനായ ക്രിസ്തു ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്നത് പിതാവാൻ ദൈവത്തിൻ്റെ വലഭാഗത്താണ്, സ്വർഗോന്നതങ്ങളിൽ തന്നെ. അവൻ പോകും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീടൊരുക്കാൻ പോകുകയാണെന്ന്. ഞാൻ പോയി വീടൊരുക്കിയാൽ മടങ്ങി വന്ന് വീണ്ടും വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നോടുകൂടെ നിങ്ങളെയും ചേർത്തുകൊള്ളുമെന്ന് യേശു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവമക്കളെ, ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ, യേശുവിനോടുകൂടെ ഉദ്ധിതനായ ദൈവ പൈതൽ ഇപ്പോൾ ജീവിക്കുന്നത് യേശുവിനെ പ്രതിയാകയാൽ യേശു ഇരിക്കുന്നിടത്തുള്ളത് ചിന്തിക്കണം. ഉയരത്തിലുള്ളത് തന്നെ. ഒരു ദൈവ പൈതലിൻ്റെ ധ്യാന വിഷയം എന്തായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഒരു മനുഷ്യൻ എപ്പോഴും ധ്യാനിക്കുന്നത് അയാളുടെ നിക്ഷേപത്തെക്കുറിച്ചാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഒത്തിരി പേരും ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തെക്കുറിച്ചും ലോകത്തുള്ളതിനെക്കുറിച്ചുമാണ്. മക്കളെക്കുറിച്ച് ധ്യാനിക്കുന്നവരുടെ ഹൃദയം മക്കളിൽ പതിഞ്ഞിരിക്കുകയാണ്. സമ്പത്തിനെക്കുറിച്ച് ധ്യാനിക്കുന്നവരുടെ ഹൃദയം സമ്പത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. ഇന്ന് എല്ലാവരുടെയും ധ്യാനം ലോകസംബന്ധിയായി പോകുന്നുണ്ടല്ലോ. ഈ ലോകത്ത് ജീവിതം ഉറപ്പിച്ചു നിർത്താൻ ആളുകൾ ബദ്ധപ്പെടുകയാണ്. പക്ഷേ ഈ ലോകം ശാശ്വതമല്ലെന്ന് ജനം അറിയുന്നില്ല, അറിഞ്ഞിട്ടും അംഗീകരിക്കുന്നില്ല. നശ്വരമായ ലോകത്ത് മനസ്സുറപ്പിച്ചു നിർത്തേണ്ടവരല്ല നമ്മൾ. ഇത് വെറും മായയാണ്.
ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായിരുന്ന ശലോമോൻ രാജാവ് പറഞ്ഞത് ഈ ലോകം മായയാണെന്നാണ്. ഹാ മായ മായ, സകലവും മായ, സകലവും വൃഥാ പ്രയത്നം. സൂര്യന് കീഴിൽ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എന്തെന്നാൽ എൻ്റെ ശേഷം വരുവാനിരിക്കുന്ന മറ്റൊരു മനുഷ്യനു വേണ്ടി ഞാനത് വച്ചിട്ട് പോകേണ്ടി വരുമല്ലോ. സഭാപ്രസംഗിയുടെ പുസ്തകം 2:18 ശലോമോൻ തൻ്റെ നിരാശ വെളിപ്പെടുത്തുകയാണ്. ലോകത്ത് മനസ്സുറപ്പിക്കുന്ന ഏതു മനുഷ്യനും ആ മാനസികാവസ്ഥ അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നിരാശയിലേക്കാണ്. ദൈവത്തിൽ മനസ്സുറപ്പിക്കുന്ന ഏത് വ്യക്തിക്കും ആ പ്രയാണത്തിൻ്റെ പൂർണ്ണത പ്രത്യാശയിലാണ്. എന്നാൽ ലോകത്ത് മനസ്സുറപ്പിക്കുന്ന ആളുകളാണ് ലോകത്തെ ചൊല്ലി നെടുവീർപ്പെടുന്നത്, ലോകത്തിൻ്റെ നഷ്ടങ്ങളോർത്ത് കഷ്ടങ്ങളോർത്ത് വേദനിക്കുന്നത്. സത്യത്തിൽ ദൈവത്തെ പിൻപറ്റുന്ന ദൈവമക്കൾക്ക് ലോകത്തെ കഷ്ടനഷ്ടങ്ങൾ സാരമില്ല, അതൊരിക്കലും അവരെ ബാധിക്കുന്നതുമില്ല. ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ നിരാശ പിടിപെട്ടവരുടെ ജീവിതാന്ത്യം തള്ളി നീക്കുകയാണ്. ലോകത്തിനു വേണ്ടി ജീവിച്ചവർ, ലോകം സമ്പാദിച്ചവർ, ലോകം വെട്ടിപ്പിടിച്ചവർ, അവരുടെ നേട്ടങ്ങളും അവരുടെ പരിശ്രമങ്ങളും പലപ്പോഴും തികച്ചും ജഡീകമായതാണ്. ലൗകിക നേട്ടങ്ങളിൽ കണ്ണുറപ്പിക്കുന്ന മനുഷ്യൻ മൂഢനാണ്. അവൻ്റെ ബുദ്ധി അവിടെ ഉറപ്പിച്ചു നിർത്താൻ അവൻ ശ്രമിക്കുമ്പോൾ ആ നേട്ടങ്ങൾ അവന് നഷ്ടങ്ങളെ വരുത്തുകയുള്ളൂ. സംഖ്യാപുസ്തകം 22:1 ബിലയാമെന്ന മോവാബ്യനായ പ്രവാചകൻ്റെ ജീവിതത്തിലെ ദാരുണമായ ചില ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. ബിലയാമിനെ സംബന്ധിച്ച് അവന് ദൈവം കൊടുത്ത വരദാനമാണ്, അവൻ ദൈവനാമത്തിൽ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. എന്നാൽ ബിലയാം ദൈവത്തോട് ആലോചന ചോദിച്ച് അനുമതി വാങ്ങാതെ ആ വരം ഉപയോഗിക്കാറില്ലായിരുന്നു. ഒരു നാളിൽ മോവാബിനെതിരെ ഇസ്രായേൽ സൈന്യം പാളയമിറങ്ങിയപ്പോൾ ആ സൈന്യത്തെ നേരിടാനുള്ള കരുത്തും ആൾബലവും തങ്ങൾക്കില്ലെന്ന് കണ്ട മോവാബിലെ പ്രഭുക്കന്മാർ തങ്ങളുടെ കൈവശമുള്ള അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് താമസിക്കുന്ന തങ്ങളുടെ സ്വന്തമായ ബിലയാമിനെ കൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ ശപിപ്പിക്കുവാൻ തീരുമാനിച്ചു. ആളയച്ചപ്പോൾ ബിലയാം ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ മറുപടി പോകരുത്, അവർ ശപിക്കപ്പെടേണ്ട ജനമല്ല, അനുഗ്രഹിക്കപ്പെടേണ്ട ജനമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബിലയാം ബാല്യക്കാരനോട് പറഞ്ഞയച്ചു, വരാൻ തരമില്ല, ദൈവം അനുവദിക്കുന്നില്ല. അതാണ് ദൈവം അവനോട് സംസാരിച്ച വ്യക്തമായ മറുപടി. എന്നാൽ മോവാബിലെ പ്രഭുക്കന്മാർ ബാല്യക്കാരൻ്റെ വാക്ക് കേട്ടിട്ട് അടങ്ങിയിരിക്കാതെ ബിലയാമിനെ കാണുവാൻ ചെന്നത് വലിയ ചില സമ്പാദ്യങ്ങളുടെ കെട്ടുകളുമായിട്ടാണ്. ഒരുപാട് പൊന്നും പണവും വില കൂടിയ വസ്ത്രങ്ങളും മറ്റും കാഴ്ചവെച്ചിട്ട് ബിലയാം, ഇക്കാലമത്രയും ദൈവത്തിനു വേണ്ടി നീ നിന്നിട്ട് നിന്റെ ജീവിതത്തിലെ പട്ടിണി മാറിയിട്ടില്ല, അർഹമായ വളർച്ച നിനക്ക് ലോകപ്രകാരം സാധ്യമായിട്ടില്ല, നീ ഒന്നും നേടിയിട്ടുമില്ല, സമ്പാദിച്ചിട്ടുമില്ല, ഈ വിലപ്പെട്ട സമ്പത്ത് മുഴുവനും നിൻ്റേതായി തീരുവാൻ നിമിഷങ്ങൾ മതി, ഒരു നിമിഷം നീ മനസ്സുവെക്കുമെങ്കിൽ ഇപ്പോൾ നിനക്കിത് സ്വന്തമാക്കാം, നീ ദൈവത്തോട് ഒന്നുകൂടെ ആലോചന ചോദിച്ചിട്ട് ഞങ്ങളോടൊപ്പം വരിക. ഈ സമ്പത്തിൽ കണ്ണുടക്കിപ്പോയ ദൈവത്തിൻ്റെ പ്രവാചകൻ അവൻ ദൈവം മുമ്പിൽ ചെന്ന് വീണ്ടും ഒരു അനുവാദം ചോദിക്കുകയാണ്. ഒരിക്കലും അതവൻ ചോദിച്ചുകൂടാത്തതാണ്, ദൈവഹിതം നേരത്തെ വെളിപ്പെട്ട് കഴിഞ്ഞതാണ്. പക്ഷേ രണ്ടാമതും ചെന്ന് അനുമതി ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ മറുപടി ആദ്യത്തേത് തന്നെയാണ്, പോകരുത്, പോകരുത്, പോകരുത്. എന്തുകൊണ്ടെന്നാൽ അവർ ശപിക്കപ്പെടേണ്ടവരല്ല, അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ ബിലയാം അവൻ്റെ ഉള്ളു വല്ലാതെ ഉലഞ്ഞുപോയി. ഇത്രയും വലിയ സമ്പത്ത് തനിക്ക് സ്വന്തമാകുമെന്നിരിക്കെ ഈ ദൈവം ഒരു വാക്ക് അനുവദിക്കാത്തത് കഷ്ടമാണെന്നവൻ പെറുപിറുത്തു. പുറത്തു വന്നവൻ പറഞ്ഞു, എനിക്ക് പോരാൻ തരമില്ല, ദൈവം അനുവദിക്കുന്നില്ല. പ്രഭുക്കന്മാർ കുറേ കൂടെ വിലപിടിച്ച സമ്പത്ത് അവന് കാഴ്ചവെച്ചിട്ട് പറഞ്ഞു, ബിലയാം ഇത് വെറുതെ നീ പുറംകാലിന് തട്ടിക്കളയരുത്, നീ ഒരു മൂഢനാകരുത്, ഇത് മുഴുവൻ നിൻ്റേതാണ്, നീ സ്വീകരിക്കുക. എന്നാൽ അവൻ മൂന്നാമതും ദൈവസന്നിധിയിൽ ആലോചനയ്ക്ക് കടന്നു ചെല്ലുകയാണ്.
ഓർക്കണം പ്രിയപ്പെട്ടവരെ, സമ്പത്തിൽ കണ്ണുടക്കിപ്പോയ ഒരു പ്രവാചകൻ്റെ പരിതാപകരമായ അവസ്ഥ. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളിൽ മനസ്സുറച്ചു പോയാൽ ഏതു മനുഷ്യനും ദൈവത്തെപ്പോലും വെല്ലുവിളിക്കും. വിലയാ മൂന്നാമത് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നത് ദൈവത്തിന് അനിഷ്ടമായി. അപ്പോൾ ദൈവം പറഞ്ഞു, നീ പോവുക, പക്ഷെ ഞാൻ പറയുന്നത് മാത്രമേ നീ അവിടെ ചെന്ന് പറയാവൂ. അവൻ വിചാരിച്ചു ദൈവം അനുവാദം കൊടുത്തതാണെന്ന്. ദൈവം അനുവാദം കൊടുത്തതായിരുന്നില്ല. നിന്നോട് പറഞ്ഞത് നീ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്തതുപോലെ പെരുമാറുന്നത് കൊണ്ട് നീ പൊയ്ക്കൊള്ളുക, ഇനി നീ എൻ്റെ മുഖം കാണുകയില്ല. നിന്നെ എനിക്ക് ശരിക്കും മനസ്സിലായിരിക്കുന്നു. നീ ഇപ്പോൾ ദ്രവ്യാഗ്രഹിയാണ്. നിൻ്റെ മനസ്സ് എന്നിലല്ല, ഞാൻ തന്ന കൃപകളിലുമല്ല, ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ തന്ന സമ്പത്തിലാണ്. നീ പൊയ്ക്കൊള്ളുക. പക്ഷെ ബിലയാമിൻ്റെ കഴുതയ്ക്ക് ബിലയാമിനേക്കാൾ വിവേകമുണ്ടായിരുന്നു എന്നാണ് നാം പിന്നീട് വായിക്കുന്നത്. ആ കഴുത അവനെ രക്ഷിപ്പാനായി വഴിമാറ്റിക്കൊണ്ടുപോയി. അവൻ കഴുതയെ മർദ്ദിച്ച് മടക്കിക്കൊണ്ടുവന്നിട്ട് വീണ്ടും നിർബന്ധിച്ചപ്പോൾ കഴുത ഇടവഴിക്ക് കയറി അവൻ്റെ കാൽ മതിലോട് ചേർത്ത് ഞെരുക്കി. അവൻ്റെ കാലിൽ മുറിപ്പെട്ടിട്ട് അവൻ കഴുതയെ വീണ്ടും മർദ്ദിച്ച് നടക്കാൻ കൽപ്പിച്ചപ്പോൾ കഴുത മടിപിടിച്ച് കിടന്നു. ആ കഴുതയെ അവൻ തല്ലി കൊല്ലുമെന്നായപ്പോൾ ദൈവമായ കർത്താവ് കഴുതയുടെ നാവിൻ്റെ കെട്ടഴിച്ചു. ആ കഴുത മനുഷ്യൻ്റെ ഭാഷയിൽ ബിലയാമിനോട് സംസാരിച്ചു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ആ കഴുത ചോദിച്ചു, യജമാനനെ, എന്നെ ഇങ്ങനെ തല്ലി കൊല്ലുന്നത് എന്തിന്? അവൻ ചോദിച്ചു, നീ എന്നെ വഴിതെറ്റിച്ചിട്ടല്ലേ, നീ എൻ്റെ കാൽ മതിലോട് ചേർത്ത് ഞെരുക്കിയിട്ടല്ലേ, നീ മടിപിടിച്ച് കിടന്നിട്ടല്ലേ. യജമാനനെ, ഇക്കണ്ട കാലമത്രയും ഞാൻ നിൻ്റെ വാഹനമായിരുന്നിട്ട് എന്നെങ്കിലും ഞാൻ നിന്നെ വഴിതെറ്റിച്ച ചരിത്രമുണ്ടോ? ഇല്ല. എന്നെങ്കിലും ഞാൻ നിന്നെ അപായപ്പെടുത്തിയിട്ടുണ്ടോ? അതിന് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നെങ്കിലും ഞാൻ മടിപിടിച്ച് കിടന്ന ഒരു ചരിത്രമുണ്ടോ? ഇല്ല. പിന്നെ ഇപ്പോഴങ്ങനെ സംഭവിക്കുന്നതെന്ത്? ബിലയാം ചോദിച്ചു, അത് തന്നെയാണ് എൻ്റെയും ചോദ്യം. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിപ്പാൻ? യജമാനനെ, എനിക്കൊരു ചുവട് മുന്നോട്ട് വെച്ചുകൂടാ. ഞാൻ എന്നേക്കാളധികം, എൻ്റെ പ്രാണനേക്കാളധികം ഞാൻ എൻ്റെ യജമാനനെ സ്നേഹിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന ദൈവദൂതൻ്റെ വാൾ എൻ്റെ യജമാനൻ്റെ ശിരസിനെ വെട്ടിപ്പിടർക്കുമെന്ന് കണ്ട് ഭയപ്പെട്ടിട്ടത്രേ ഞാൻ മുന്നോട്ട് നടക്കാത്തത്. അപ്പോഴാണ് ബിലയാം കണ്ണു തുറന്ന് നോക്കുന്നതും ജ്വലിക്കുന്ന തീപ്പന്തം പോലെ നിൽക്കുന്ന ദൈവദൂതനെ കണ്ടതും. അവൻ മോഹാലസ്യപ്പെട്ടു പോയി. ദൈവമക്കളെ തിരിച്ചറിയണം. ഇന്നൊരു കഴുതയുടെ കാഴ്ച പോലുമില്ലാത്ത ആളുകൾ ഈ ലോകത്തുണ്ട്. നാം നല്ലവണ്ണം മനസ്സിലാക്കി വച്ചിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും മനസ്സുറപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ കർത്താവിങ്കലോ കർത്താവ് വാഗ്ദത്തം ചെയ്ത സൗഭാഗ്യങ്ങളിലോ അല്ല. നശിച്ചു പോകുന്ന ലോകത്തിൻ്റെ ഈ നേട്ടങ്ങളുടെ മേൽ കണ്ണുറപ്പിച്ച് നിൽക്കുന്നവർ, അതിൽ മനസ്സുറപ്പിച്ച് നിൽക്കുന്നവർ, അതുതന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരെ ഓർപ്പീൻ. മനസ്സിൽ ധ്യാനിക്കേണ്ടതും കണ്ണുറപ്പിച്ച് നിർത്തേണ്ടതും ഈ ലൗകിക വിഷയങ്ങളിലല്ല, അനശ്വരനായ ദൈവത്തിൽ തന്നെ, അവനൊരുക്കുന്ന സൗഭാഗ്യങ്ങളിൽ. ഈ ലോകത്ത് ഒത്തിരി ആളുകൾ, പ്രിയപ്പെട്ടവർ, ദൈവത്തെക്കുറിച്ചോ ദൈവിക പദ്ധതികളെക്കുറിച്ചോ കർത്താവ് ഒരുക്കുന്ന മഹാഭാഗ്യത്തെക്കുറിച്ചോ ചിന്തിക്കുന്നതേയില്ല. മുഴുവൻ സമയവും ചില ആളുകളുടെ മനസ്സ് പാപചിന്തകളാൽ മലിനപ്പെട്ടിരിക്കുകയാണ്. അരുതാത്തത് വായിക്കുക, അരുതാത്തത് നനയ്ക്കുക, അരുതാത്തത് ധ്യാനിക്കുക, അതിൽ മുങ്ങുക, മുങ്ങി മരിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, എന്താണ് ധ്യാന വിഷയം? കൗമാരപ്രായക്കാരായ കുമാരീ കുമാരന്മാർ എന്താണ് ധ്യാനിക്കുന്നത്? യൗവനക്കാരായ യൗവനക്കാരി എന്താണ് ധ്യാന വിഷയം? അപ്പസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. എന്തിന് ബിലയാമിനെ പഴിക്കണം? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ 12 അപ്പസ്തലന്മാരിൽ ഒരാളായി 3.5 വർഷം രാവും പകലും കർത്താവിനോട് ചേർന്ന് നടന്നവനല്ലേ ഇസ്കറിയോത്ത യൂദ? അവനാ 3.5 കൊല്ലത്തെ യാത്രക്കിടയിൽ യേശു ചെയ്ത അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും സാക്ഷിയല്ലേ? 5 വർദ്ധിപ്പിച്ച് 5,000 പേർക്ക് വിളമ്പി 12 കൊട്ടമിച്ച വന്നത് 12 അപ്പോസ്തലന്മാർക്ക് പകുത്തുകൊടുത്തപ്പോൾ അതിലൊരു കൊട്ട അവനും കിട്ടിയതല്ലേ? അവൻ കൈവച്ചപ്പോഴും ഭൂതങ്ങൾ വിട്ടുപോവുകയും അവൻ പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യപ്പെടുകയും ചെയ്തതല്ലേ? ഇത്രയും വരദാനങ്ങൾ തൻ്റെ സഖികളോടൊപ്പം അനുഭവിച്ച അപ്പോസ്തലനായ ഇസ്കറിയോത്ത യൂദായുടെ മനസ്സെവിടെയായിരുന്നു? അവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു. അവൻ്റെ ഓരോ നിലമ്പുകളിലും അവൻ ലാഭം പ്രതീക്ഷിച്ചിരുന്നു. യേശുവിനെ പിൻപറ്റുമ്പോഴും അവൻ്റെ ധ്യാനം പണത്തിലായിരുന്നു. ലോകത്തിൽ തൻ
തൻ്റെ മനസ്സുറപ്പിച്ചു നിർത്തിയവൻ. അവൻ യേശുവിനെ പിന്തുടരുന്ന വേളയിലും ചിന്തിച്ചത് ഇതുകൊണ്ട് എനിക്കെന്ത് ലാഭമുണ്ടാക്കാമെന്നാണ്. ഇന്ന് പല ആത്മീയരുടെയും ആത്മീയരെന്ന് അവകാശപ്പെടുന്നവരുടെയും ധ്യാനം യൂദാ ഇസ്കൊറിയോത്താവിൻ്റെ ധ്യാനം തന്നെയല്ലയോ? എങ്ങനെ എനിക്ക് കുറേ ലാഭമുണ്ടാക്കാം, എനിക്ക് കുറേ സമ്പാദിക്കാം, അതിന് ഞാൻ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? യേശുവിനെ ഞാൻ ഇന്ന് ഒരു കച്ചവടച്ചരക്കാക്കി മാറ്റിയാലോ? സത്യമായിട്ടും ഇന്ന് അങ്ങനെ സംഭവിക്കുന്നില്ലേ പ്രിയപ്പെട്ടവർ? യേശുവിനെ വിൽപ്പന ചരക്കാക്കി മാറ്റി ലാഭം കൊയ്യുന്ന ആളുകളില്ലേ? എന്നിട്ടാ മനുഷ്യൻ ചെയ്തത് കേൾക്കുക. ഒരടിമയുടെ വിലയായ വെറും 30 വെള്ളിക്കാശിന് സർവേശ്വരനായ ദൈവത്തെ തൻ്റെ പരിശുദ്ധ ഗുരുനാഥനെ ഒറ്റിക്കൊടുത്തില്ലേ അവൻ? അവൻ്റെ ധ്യാനം ഇരുന്നത് ഈ സമ്പത്തിലായതുകൊണ്ടാണ്. ഒരടിമയുടെ വിലയ്ക്ക് അവൻ്റെ പ്രഭുവിനെ, അവൻ്റെ ഗുരുവിനെ അവൻ ഒറ്റിക്കൊടുത്തത്. എവിടെയാണോ ഒരാളുടെ നിക്ഷേപം ഇരിക്കുന്നത്, അവിടെയാണ് ഹൃദയവും ഇരിക്കുക എന്ന വചനം അവിടെ യാഥാർത്ഥ്യമായി. പക്ഷേ അവൻ്റെ അന്ത്യം അതിദാരുണമായിരുന്നു. അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു എന്നാണ് നാം വായിക്കുന്നത്. യൂദ നിനച്ചത് അങ്ങനെയല്ല. കർത്താവിനെ ഞാൻ ഒറ്റിക്കൊടുത്തിട്ട് 30 വെള്ളിക്കാശ് കയ്യിൽ വാങ്ങിയാൽ അതെനിക്ക് ലാഭമാണ്. കർത്താവിനെ ആരെന്ത് ചെയ്യും? ആർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കടലലകൾക്ക് മീതെ താഴ്ന്നു പോകാതെ നടന്ന തമ്പുരാനെ ഏതെങ്കിലും പോലീസ് പിടിക്കുമോ? പ്രകൃതി ശക്തികളെ വിരൽത്തുമ്പിൽ തടഞ്ഞു നിർത്തുന്ന കർത്താവിനെ ആർക്കാണ് ബന്ധിക്കാനാവുക? യഹൂദന്മാർ എനിക്ക് തന്ന 30 വെള്ളിക്കാശ് അവർക്ക് നഷ്ടപ്പെടുമെന്നതിനപ്പുറത്ത് എൻ്റെ ഗുരുവിനെ ആരും തൊടില്ലെന്നാണ് യൂദ നിനച്ചത്. പക്ഷേ തൻ്റെ ഗുരു പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ യൂദായുടെ സമനില തെറ്റിപ്പോയി. അവസാനം അവൻ ആത്മഹത്യ ചെയ്ത് അവൻ്റെ ജീവിതത്തിന് തിരശീലയിട്ടു. അവൻ്റെ വാസസ്ഥലം ശൂന്യമായിപ്പോകട്ടെ, അവന് തലമുറകളില്ലാതിരിക്കട്ടെ, അവിടെ മറ്റൊരുത്തൻ അവകാശം പ്രാപിക്കട്ടെ എന്ന പ്രവചനം അവിടെ നിവൃത്തിയായിപ്പോയല്ലോ. ദൈവമക്കളെ, എന്നാൽ നാം ധ്യാനിക്കേണ്ടത് ഇതുപോലെ ജഡീക ലൗകിക വിഷയങ്ങളൊന്നുമല്ല. വീണ്ടും ഒരു നിമിഷം കൂടെ മനസ്സുറപ്പിച്ച്, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ദൈവം വേർതിരിച്ചവനാണ് ശിംശോൻ എന്ന മനുഷ്യൻ. അസാമാന്യമായ കായിക ബലം കൊണ്ടും ആത്മബലം കൊണ്ടും ദൈവം നിറച്ച ഒരത്ഭുത മനുഷ്യൻ. ഒരു ബാലസിംഹത്തെ വെറും കൈകൊണ്ട് രണ്ടായി പിളർത്തി കീറിക്കളയുവാൻ മാത്രം ബലമുണ്ടായിരുന്നവൻ. 1000 ശത്രുപട്ടാളക്കാരെ കഴുതത്താടി എല്ലുകൊണ്ട് തല്ലിക്കൊന്ന് 3 കുന്നായി കൂട്ടിയിടാൻ മാത്രം ബലവാനായിരുന്നവൻ. പക്ഷേ ഒരു കുടില സ്ത്രീയുടെ, ഒരു വേശ്യാ സ്ത്രീയുടെ മടിയിൽ അവൻ തൻ്റെ തല വെച്ചുറങ്ങി. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അവൻ്റെ ധ്യാനം ജഡീക ലൈംഗിക വിഷയങ്ങളിൽ പെട്ടുപോയപ്പോൾ അവൻ്റെ ജീവിതാന്ത്യം അതിദാരുണമായി തീർന്നു. ശിരോരോമം കത്തിരിക്കപ്പെട്ട, തലമുണ്ടനം ചെയ്യപ്പെട്ട ശിംശോൻ്റെ ശക്തി ചോർന്നുപോയി. പിടികിട്ടിയ ശത്രുക്കൾ ആദ്യം ചെയ്തത് അവൻ്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിക്കുകയാണ്. പിന്നീട് അവനെ രാജകൊട്ടാരത്തിൻ്റെ നിലവറയിൽ വലിയ തിരികല്ല് തിരിക്കുന്ന അടിമപ്പണിക്ക് ഏൽപ്പിച്ചു. അവിടുത്തെ കുഞ്ഞുങ്ങളവനെ കുരങ്ങ് കളിപ്പിച്ചു. അതിദാരുണമായിരുന്നു അവൻ്റെ അന്ത്യം. അവൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വലിയൊരു ക്ഷേത്രം ഇളക്കി തലയിലേക്കിട്ട് അവൻ മരിച്ചു. ആ കൂട്ടത്തിൽ 3000 പേരെ അവൻ കൊന്നത് സത്യമാണ്. അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിലധികം പേരെ അവൻ്റെ മരണ ദിവസം അവൻ കൊന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അവൻ അവൻ്റെ പ്രാണനും കൂടെ അവിടെ അർപ്പിക്കുകയായിരുന്നു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ലോക വിഷയങ്ങൾ ധ്യാന വിഷയങ്ങളാക്കി തീർത്താൽ ആ മനുഷ്യൻ്റെ ജീവിതാന്ത്യം അതിദാരുണമായിരിക്കും. ഇപ്പോൾ കേട്ട സംഭവങ്ങളെല്ലാം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ദൈവ പൈതൽ ധ്യാനിക്കേണ്ടത് ഭൂമിയിലെ വിഷയങ്ങളല്ല, സ്വർഗത്തിലുള്ളതാണ്. പിതാവിൻ്റെ വലതുഭാഗത്ത് മശിഹ എഴുന്നള്ളിയിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. സ്വർഗാദി സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കണം. കോടാനുകോടിക്കണക്കിന് മാലാഖമാർ ഇടതടവില്ലാതെ ആരാധന അർപ്പിക്കുന്ന മഹത്വരാജ്യത്തിൻ്റെ ആ മഹാഭാഗ്യത്തെ ധ്യാനിക്കണം. ഒരു നാൾ ഞാൻ അവിടെ ചെല്ലുമല്ലോ എന്ന് സ്വന്തം മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തണം. സ്വച്ഛ സ്ഫടിക തങ്കനിർമ്മിതമായ സ്വർഗത്തെരുവിൽ മശിഹായുടെ കരം പിടിച്ച് നൃത്തമാടുന്ന നിമിഷങ്ങളോർത്ത് പുഞ്ചിരി തൂകണം. ഇതൊരു സാക്ഷാൽ വീണ്ടെടുക്കപ്പെട്ട മശിഹായോടുകൂടെ ഉയർത്തെഴുന്നേറ്റ ദൈവപൈതലിൻ്റെ ധ്യാനമാണ്. ഇന്ന് ഒത്തിരി പേർക്ക് ഈ ധ്യാനം സാധ്യമാകുന്നില്ലെങ്കിൽ മശിഹായോടുകൂടെ ഉയർത്തെഴുന്നേറ്റ അനുഭവം അവരുടെ ജീവിതത്തിലില്ല തന്നെ. ക്രിസ്തുവിനോടുകൂടെ മരിച്ച്, ക്രിസ്തുവിനോടുകൂടെ ഉത്ഥിതരായവരാണ് നമ്മൾ.
വിശുദ്ധ മാമോദീസായാൽ വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ, മുദ്ര കുത്തപ്പെട്ടവരാണ് നമ്മൾ. അന്നു മുതൽ നാം സ്വർഗത്തിലെ പ്രജകളാണ്, ഭൂമിയിലെ പ്രജകളല്ല. പിതാവാൻ ദൈവത്തിന് മക്കളും മശിഹായിക്ക് സഹോദരങ്ങളുമായി പൂർത്തീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. വിലയേറിയ ജീവിതത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. നാം ധ്യാനിക്കേണ്ടത് മാതൃരാജ്യത്തെക്കുറിച്ചാണ്, ചെന്നുപെടാൻ ആഗ്രഹിക്കേണ്ടത് അവിടെയാണ്. ആ രാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിപ്പെടുകയാണ് ദൈവമക്കളുടെ സ്വപ്നം. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ പിതാവിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് വേദഭാഗത്ത് രേഖപ്പെടുത്തിയതെന്ന് നാം വായിച്ചത്. ക്രിസ്തുവിൽ ആയിത്തീർന്ന ദൈവമക്കൾ ക്രിസ്തുവിനോട് കൂടെ ഇപ്പോൾ ക്രിസ്തു ഇരിക്കുന്നിടത്താണിരിക്കുന്നത്. അർത്ഥാൽ നമ്മുടെ ആത്മീയ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും, ക്രിസ്തുവിനോടുകൂടെ പിതാവാ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചാണ് 91-ാം സങ്കീർത്തനക്കാരൻ പാടിയത്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ ഉയരത്തിലുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ പ്രാണൻ അവനിൽ മറഞ്ഞിരിക്കുകയാണ്. നാം ഭൗമീകരല്ലെന്ന്, സ്വർഗീയരാണെന്ന്, എന്നിട്ട് എഴുതി അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ നമ്മളും വെളിപ്പെട്ടു വരുമെന്ന്. ആ തേജസ്കരണത്തിൻ്റെ വേള എത്ര സുന്ദരമാണ് പ്രിയപ്പെട്ടവർ. അത് സംബന്ധിച്ച് യോഹന്നാൻ അപ്പോസ്തോലൻ എഴുതിയിട്ടുള്ളത് എത്ര മനോഹരമായ ഒരു വർണ്ണനയാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം തുടങ്ങുന്നത് കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നാം ഇന്ന് ദൈവ മക്കളാകുന്നു. 2-ാം വാക്യം പറയുന്നു, നാം ഇപ്പോൾ ദൈവ മക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഇപ്പോൾ നാം ദൈവ മക്കളാണ്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ, നാം ഇപ്പോൾ ദൈവ മക്കളാണ്, എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്, അവനെ അന്ന് അവനായിരിക്കുന്ന അവസ്ഥയിൽ നാം കാണുന്നതാകൊണ്ട്, കാണുന്നവരൊക്കെയും നൊടി നേരം കൊണ്ട് രൂപാന്തരപ്പെട്ട അവനോട് സമന്മാരാകും. എഴുന്നള്ളി വരുന്ന മഹത്വവാനായ മശിഹായെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ്. വെള്ളോട്ടിന് സമമായ കൈകാലുകളുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ധവളപ്പഞ്ഞി പോലെ തലമുടിയുള്ളവനായി, അഗ്നിജ്വാല പോലെ കണ്ണുള്ളവനായി, സൂര്യശോഭയുള്ള മുഖകാന്തിയുള്ളവനായി, രാജാധിരാജനായി, മേഘാരൂഢനായി മശിഹ എഴുന്നള്ളി വരുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഒരു നിമിഷ നേരം കൊണ്ട് നാം കർത്താവിന് തുല്യരാകും. പിന്നെ ചേർന്ന് നിന്നാൽ കർത്താവേതാണ് ഞാനേതാണെന്ന് തിരിച്ചറിയാനാകാതെ വണ്ണം ഒരേ രൂപത്തിൽ തേജസ്കരിക്കപ്പെടും. ഇത്ര വലിയ മഹാഭാഗ്യത്തിന് വിളിക്കപ്പെട്ട ദൈവമക്കളെന്ന നിലയ്ക്ക് നമ്മൾ എന്തിനി ജഡീക ലോകത്തെ ധ്യാനത്തിൽ ബന്ധിതരായി നമ്മുടെ നാളുകൾ കഴിക്കണം? അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നശ്വര ലോകത്ത് മനസ്സുറപ്പിച്ച് ഈ ലോകത്തിന് അനുരൂപരായി ഇതിന് തക്ക വേഷം കെട്ടി ഈ ലോകത്തിൻ്റെ ജഡത്തിൽ പിടിക്കപ്പെട്ട് കാലം പോക്കിയത് മതി പ്രിയപ്പെട്ടവർ. അനുസ്വരണായ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അവർണനീയമായ ആനന്ദം സ്വന്തമാക്കാൻ ഒരുങ്ങുവീൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അറിവീൻ ക്രിസ്തീയ ജീവിതം മായയല്ല, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത ഈ മഹത്വപ്രത്യക്ഷതയിലുള്ള തേജസ്കരണമാണ്. അന്ന് നാം ദൈവത്തോടൊന്നാവുകയാണ്. ഈ മഹത്വത്തിലേക്ക് എത്തേണ്ടതിന് ആ ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ മനസ്സിനെ അതിനായിട്ട് ഒരുക്കാം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. സമ്മതിക്കുന്നു നാഥ, ഞങ്ങൾക്ക് കുറവുകളുണ്ട്. പലപ്പോഴും ഞങ്ങൾ മനസ്സുറപ്പിച്ചിട്ടുള്ളത് ഈ നശ്വര ലോകത്ത് ഇതിൻ്റെ നശിച്ചു പോകുന്ന മുഖാന്തരങ്ങളിലും ഇമ്പങ്ങളിലുമാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ മനസ്സുറപ്പിക്കേണ്ടത്, ഞങ്ങൾ ധ്യാനിക്കേണ്ടത്, ഞങ്ങൾ ചിന്തിക്കേണ്ടത് സ്വർഗത്തിലുള്ളതാണ്, ഉയരത്തിലുള്ളതാണ്. നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന മഹാഭാഗ്യമാണ്. അത് ധ്യാനിപ്പാൻ, അത് ചിന്തിപ്പാൻ, അതിനുവേണ്ടി ഒരുങ്ങുവാൻ, ഞങ്ങളെ ഒരുക്കുവാൻ, കാത്തിരിക്കുവാൻ, അത് പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ദൈവമേ, അതിനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.
അവിടുന്ന് മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ജീവന്റെ വചനം.